ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ അജിത് കുമാർ നേരത്തെ പ്രകടിപ്പിച്ച കാര്യമുണ്ടല്ലോ, കാരണം വിഷയങ്ങൾ അത് കാതലായി നിലനിൽക്കുകയാണ്. കാരണം സുധീരൻ എന്തോ പറഞ്ഞോട്ടെ, പക്ഷേ സുധീരനും സമരസപ്പെടുകയാണ് ചില കാര്യങ്ങളിൽ. അല്ല, പക്ഷെ അടുക്ക് ഡ്രീം പറഞ്ഞതിനോട് എനിക്ക് ചിലപ്പം വിയോജിപ്പാണ്. ഞാൻ കയറി അപ്പോൾ ഇൻട്രപ്റ്റ് ചെയ്യുന്ന ശരിയല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള സമയം അനുവദിക്കുക എന്നുള്ള ഒരു സഹിഷ്ണുതയുടെ പ്രശ്നം കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇടപെടാഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ ഈ അദ്ദേഹം പറഞ്ഞ ആദ്യം രണ്ടാമതും പറഞ്ഞ ഈ കെ പി സി പ്രസിഡൻറ്റ് പുള്ളി തൊട്ട് മാറ്റി നിർത്തി എന്ന് പറഞ്ഞ, അതായത് ആരോപണ വിധേയർന്ന് ഞാൻ ആദ്യം പറഞ്ഞ വിധേയരല്ല ആരോപണത്തിൽ പെട്ടവരാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ ശ്രീ പ്രജീഷ്, ഇവർ ഈ ആരോപണ വിധേയരായിട്ട് അല്ലെങ്കിൽ ഈ ക്ലൗഡിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നവർക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു കോടതി വിധിയോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ത്വരിതാന്വേഷണം ഇതൊക്കെ FIR ഇട്ടു, ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി, ഇതിനൊക്കെ ശേഷം ഇവരിൽ ഈ പറഞ്ഞ ആരെങ്കിലും ഈ പുള്ളി ഉത്തപ്പെട്ടവർ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഏതെങ്കിലും കോടതി കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ശിക്ഷ അവർക്ക് വിധിക്കുകയോ ചെയ്തിട്ടുണ്ടോ? കെ പി വിശ്വനാഥന്റെ കാര്യം അന്ന് അദ്ദേഹം ഒരു കോടതിയുടെ പരാമർശം ഉണ്ടായപ്പോൾ രാജിവെച്ചു പോയി എന്നുള്ള കാര്യം കിടക്കുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചിട്ടില്ല, അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ഒരു പരാമർശത്തിൻ്റെ പേരിൽ അന്ന് രാജിവെച്ച് പോയത് വലിയ രാഷ്ട്രീയമായി വിഡ്ഢിതമായി പോയി എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീ കെ പി വിശ്വനാഥൻ തോന്നുന്നെങ്കിൽ, അപ്പോൾ ഈ ഒരു അങ്ങനെ ഒരു അനാവശ്യ പരാമർശം പോലും ഉണ്ടാകാത്ത ഇവരൊക്കെ എന്തിനു മാറി നിൽക്കണം? ഇവരൊക്കെ ആരോപണ വിധേയരേയുള്ളൂ. ഇവർക്കെതിരായിട്ടുള്ള ഓരോ ആരോപണങ്ങളും തെളിയിക്കാൻ ഈ രാജ്യത്ത് ഒരു കോടതി. ചോദ്യം വ്യക്തമാണ്. ഞാൻ റഹീമിലേക്ക് എത്താം. ശ്രീ സലീമിൻ്റെ കൂടി റഹീം ഉന്നയിച്ച വിഷയങ്ങൾക്കുള്ള മറുപടി. ശ്രീ സലീം ഇവിടെ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. പൊതുജന മധ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സുധീരൻ നൽകിയ KPCC പ്രസിഡന്റാണ് ഇത്രത്തോളം ആരോപണങ്ങൾ ഉയർത്തി പറയുകയും അത് പട്ടികയിൽ ഇടം നേടിയത് ചിലർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താങ്കൾ കേട്ട് കാണും, ഒട്ടേറെ പേർ ഇപ്പോഴും ഇതേ ആരോപണമോ ഇതേ ഗ്രാവിറ്റിയോട് അതിനപ്പുറത്തെ ഗ്രാവിറ്റിയോട് കൂടി പട്ടികയിൽ ഉണ്ട്. ഇവരെയൊക്കെ തന്നെ ഏതർത്ഥത്തിൽ KPCC അധ്യക്ഷൻ, നിങ്ങൾ ലിസ്റ്റൊന്നും മാറ്റാൻ എന്തായാലും പോകാത്ത ഒരു സാഹചര്യം, പലരും ലിസ്റ്റിലേക്ക് ഇടം വരും, ഇതിനെന്ത് മറുപടി പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ നൽകും? അവിടെ സമർത്ഥമായി തന്നെ പ്രതിപക്ഷം ഇത് ആയുധമാക്കുകയും ചെയ്യും. അല്ല പ്രതീക്ഷ, അതിനു മുമ്പ് ഇവിടെ എന്റെ സ്നേഹിതൻ റഹീം വളരെ ഭംഗിയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. റഹീം ഒരു പടി കൂടി കടന്ന് ആരോപണ വിധേയർ നീ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു എക്സ്ട്രീം പൊസിഷനിൽ കളങ്കിതർ എന്ന വാക്ക് ഉപയോഗിച്ചു. ഞാൻ ഇപ്പൊ അതിനിപ്പോ ഇവിടെ മറുപടി പറഞ്ഞില്ല, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം റഹീം മനസ്സിലാക്കണം, ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ CPMനെ നയിക്കുന്ന അച്യുതാനന്ദനാണോ പിണറായി വിജയനാണോ, അത് CPMന്റെ LDFന്റെ പ്രശ്നമാണ്. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം CPMകാരും വിശ്വസിക്കുന്ന ഈ നാളെ കേരളത്തിന് മുഖ്യമന്ത്രിയാവുന്ന ഇവർ പ്രചരണം നടത്തുന്ന സഖാവ് പിണറായി വിജയൻ ഇന്ന് ആരോപണ വിധേയൻ എന്ന ആ ഒരു ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത്, അതോ കളങ്കിതൻ എന്ന വാക്കിലാണോ? ഒരു കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു അഴിമതി കേസിൽ സാങ്കേതികമായ കാരണങ്ങൾ ഒരു വിചാരണ പോലും നേരിടാതെ ഒരു CBI കോടതി നക്കറ്റിലുണ്ടായി, അതിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു അപ്പീൽ പെൻഡിംഗ് ആണ്. ഈ ടെക്നിക്കൽ ഗ്രൗണ്ടിൽ വിട്ട് CBI കോടതി വിധിയിലും അദ്ദേഹം ചോദ്യം വ്യക്തമാണ്. അത് ഒന്ന്. രണ്ടാമത് അത് ഒന്ന് അതിന് മറുപടി എന്തായാലും സലീം റഹീം പറയും. രണ്ട് നേരത്തെ ഉന്നയിച്ച ഈ പൊതുജന മധ്യത്തിലേക്ക് വരുമ്പോൾ KPCC അധ്യക്ഷൻ ഉന്നയിച്ച വാദഗതികൾ നിലനിൽക്കുമോ ഇല്ലയോ? VM സുധീരൻ കേരളത്തിന്റെ പൊതുജന മധ്യത്തിൽ നിങ്ങൾ പറയുന്ന പോലെ വലിയ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ സെക്ടറിൽ നിന്നുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും മഹിളാ കോൺഗ്രസ് ആണെങ്കിലും പുതിയ മുഖങ്ങളാണെങ്കിലും ഇവരുടെയൊക്കെ ഒരു അക്കോമഡേഷൻ ആ കാര്യത്തിൽ KPCC പ്രസിഡന്റ് കൺസേൺഡ് ആണ്. സ്വാഭാവികമായും അദ്ദേഹം പുതിയ ആളുകളെ കൊണ്ടുവരാൻ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടുകളോട് കേരളത്തെ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് അദ്ദേഹം പറയുന്ന വാദഗതികളോട് യോജിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ജനങ്ങൾക്ക് സ്വീകാര്യരായ ആളുകളെ വീണ്ടും മത്സരരംഗത്ത് നിർത്തണം എന്നുള്ള ഒരു താല്പര്യം കൂടിയുള്ള ഒരു ചർച്ചയും ആ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു നിങ്ങൾ കരുതുന്ന പോലെ തർക്കങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, വലിച്ചു നീട്ടാൻ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ, ഈ കാര്യങ്ങളൊന്നും തന്നെ ഏശാൻ പോകുന്നില്ല കോൺഗ്രസിനെതിരെ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും തന്നെ. അല്ല, കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും
ഒരു 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 പെറ്റ് കേസിൽ പോലും താങ്കളിലേക്ക് ദയവായി മടങ്ങിയെത്താം. ശ്രീ റഹീം, മറുപടി അദ്ദേഹം നിരത്തി ഉന്നയിച്ച ആരോപണങ്ങൾക്കും ഒപ്പം മറുപടി. ശ്രീ സലീം, എന്തിനാണ് ഇത്ര കണ്ട് പ്രയാസപ്പെടുന്നത്? നിങ്ങൾ ലാവ്ലിൻ കേസ് എത്ര തിരഞ്ഞെടുപ്പിലായി നിങ്ങൾ ആയുധമാക്കുന്നു? അതൊരു നനഞ്ഞ പടക്കമെന്ന് പറഞ്ഞ പൊട്ടാ പടക്കമായി അത് ചീറിപ്പോയില്ലേ? പിന്നെ എന്തിനാണ് വീണ്ടും അതും പറഞ്ഞു കിടക്കുന്നത്? രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് ദേശീയ പത്രങ്ങളാണ് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് എഴുതിയത്? ഇവിടെ രണ്ട് മാധ്യമപ്രവർത്തകർ ഇരിക്കുന്നുണ്ടല്ലോ, രണ്ട് ദേശീയ മാധ്യമങ്ങൾ എഴുതി, എന്തുകൊണ്ട് എഴുതി? അങ്ങനെയൊരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമതൊരു കാര്യം, എല്ലാ കോടതികളും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ ഗവൺമെൻറ് തുടരാൻ ധാർമ്മികമായ അവകാശമില്ല. എത്ര മന്ത്രിമാർക്കെതിരെ കോടതി പരാമർശമുണ്ടായി? ക്വിക്ക് വെരിഫിക്കേഷൻ നിങ്ങളുടെ ഗവൺമെൻറ്റാണ് നടത്തിയത്, നിങ്ങളുടെ വിജിലൻസാണ് അന്വേഷിച്ചത്, നിങ്ങളുടെ ഗവൺമെൻറ് FIR രേഖപ്പെടുത്തേണ്ടി വന്നു. ഇത് എത്രയോ തവണയാണുണ്ടായത്, എത്ര മന്ത്രിമാർക്കെതിരെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നിങ്ങളുടെ ഈ ബ്ലോക്കിലിരിക്കുന്ന മുഴുവൻ പേരും, ഏതാണ്ട് എല്ലാ പേരും ആരോപണ വിധേയരാണ്. ഇവിടെ അതല്ല പ്രശ്നം, കളങ്കിതരായവർ. ആ കളങ്കിതരായവർക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും അക്കാലത്ത് പിടിക്കുന്നു. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ റാലിക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പോയത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഗ്രൂപ്പിലടി പാടില്ല എന്നാണ്, തമ്മിലടി പാടില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്ക് പോയി ഒരു പരസ്പരം വാളെടുത്ത് വെട്ടുകയാണ്. ഇത് കേരളീയർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം വലിയ പ്രശ്നമാണ്. ഇവർ കുറച്ച് ദിവസം മുമ്പ് ഇപ്പോൾ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ പുതുകത്ത് കയറിയല്ലോ. എന്തേ ആ വിഷയങ്ങൾ ഇപ്പോൾ ഒരനങ്ങാത്തത്? കേരളം കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് പോകുന്നു, കർഷക പ്രതിസന്ധി രൂക്ഷമാണ്. ഈ പ്രതിസന്ധികളിൽ അടിയന്തിരമായി ദൈനംദിന ഭരണത്തിൽ ഒരു കണിശമായി ഇടപെടേണ്ട സമയത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ സംവിധാനവും ഒരു ഫ്ലൈറ്റ് നിറയെ ആളും കൂട്ടിയിട്ട് അവിടെ പോയി കിടക്കുന്നത് എത്ര ദുരന്തമാണ് കോൺഗ്രസ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. ഇവിടെ ശ്രീ സലീമിനെ പോലുള്ളവർ, ശ്രീ മാത്യു കുഴൽനാടിനെ പോലുള്ളവർ പറയേണ്ടത്, കേരളത്തിൽ ഇത്തവണയെങ്കിലും യുവാക്കളോട്, പുതുമുഖങ്ങളോട്, വനിതകളോട് നിലപാട് സ്വീകരിക്കുമോ? നിലവിൽ ഇതുവരെ തർക്കമില്ലാതെ പരിഹരിച്ചു കഴിഞ്ഞു എന്നിവർ പറയുന്ന സീറ്റുകൾ, ആ സീറ്റുകൾ തന്നെ ആവർത്തിക്കുകയാണ്. മുൻപ് മത്സരിച്ചവർ പഴയ മുഖങ്ങൾ ആവർത്തിക്കുന്നു. എവിടെയാ മറ്റേ തിരുവനന്തപുരം ജില്ലയിൽ ഓരോ സീറ്റ് എടുക്ക്, കേരളത്തിലെ പല സീറ്റുകൾ എടുക്ക്. ഇത് യഥാർത്ഥത്തിൽ ചില വ്യക്തി താല്പര്യം, കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് താല്പര്യം എന്നതിനെ പുറത്ത് മറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഇവർ കാട്ടിക്കൂട്ടിയ അഴിമതിക്ക് കണക്ക് പറഞ്ഞ് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഏതൊരു സംശയമില്ല. യെസ്, രാമേന്ദ്ര മാസ്റ്റർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. മാസ്റ്റർ, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ സജീവൻ, ഒരുപക്ഷേ സുധീരൻ്റെ വാദഗതികൾക്ക് വിജയമോ പരാജയമോ ഉണ്ടാകട്ടെ, പക്ഷേ ഉന്നയിച്ച വിഷയങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലല്ലേ? കാരണം എത്ര കഴിവുകെട്ടവനായാലും ഒരു ഗോഡ്ഫാദർ ഉണ്ടെങ്കിൽ എത്രയും കാലം വേണമെങ്കിലും മണ്ഡലങ്ങളിൽ മത്സരിക്കാം, ഏത് രീതിയിലാണെങ്കിലും ആരോപണമുണ്ടെങ്കിലും അവിടെ വീണ്ടും മത്സരിക്കാം. ഇതിനൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുന്നത് കോൺഗ്രസിൻ്റെ പതിവ് ശൈലിക്കും വ്യത്യസ്തമായൊരു നിലപാടാണെങ്കിൽ, അവിടെ ഒരു കോൺഗ്രസിനകത്തടക്കം വിജയമോ പരാജയമോ ഉണ്ടായില്ലെങ്കിൽ കൂടിയും പലരും, യുവാക്കളടക്കം, മഹിളകളടക്കം സുധീരൻ്റെ വാദഗതികൾക്ക് ഒരു പൊതു സ്വീകാര്യത വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടർചലനങ്ങൾ പ്രസക്തമാകില്ലേ? അല്ല, ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു വലിയ ഭൂതത്തെ തുറന്നു വിട്ടിട്ട് പിന്നീട് അത് കോംപ്രമൈസ് ചെയ്യുന്നൊരവസ്ഥയാണ്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവും, ഇപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പോകുന്നത് തല പോകാൻ പോകുന്ന രണ്ടാളുകളുടെ പേര്, പോയേക്കാവുന്ന രണ്ടാളുകളുടെ പേര് പറയുന്നുണ്ട്, KC അടൂർ പ്രകാശും. അവരായിരിക്കാം അവരെ ബലികെടുത്തുകൊണ്ട് ഒരു കോംപ്രമൈസിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സൂചന വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ ഇതിനെ ഇവിടെ റഹീം നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത്, സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് പറയും? നമുക്കറിയാം, ഈ തൃപ്പൂണിത്തുറയിൽ ബാബുവിനെതിരെ മത്സരിക്കുന്ന സ്വരാജ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, എനിക്ക് വലിയ വിജയത്തെക്കുറിച്ച് പ്രശ്നമൊന്നുമില്ല, കാരണം എൻ്റെ എതിർ സ്ഥാനാർത്ഥി കളങ്കിതനാണ് എന്ന് പറയുന്നത് ഞങ്ങൾ ഞാനല്ല UDFൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള KPCC പ്രസിഡൻ്റ് തന്നെയാണ്, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള KPCC പ്രസിഡൻ്റ് തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴാണ് അത് റഹീം ഇവിടെ ആവർത്തിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പാകെ ഇനിയിപ്പം ബാബുവിൻ്റെ അടുത്ത്, ബാബുവിൻ്റെ മണ്ഡലത്തിൽ പോയിട്ടോ ബെന്നി ബഹനാൻ്റെ മണ്ഡലത്തിൽ പോയിട്ടോ ഈ സുധീരൻ എന്ത് പറയും? ഇവർ കളങ്കിതരല്ല എന്ന് പറയാമോ? ഞങ്ങൾ കോംപ്രമൈസു, രണ്ട് കളങ്കിതരെ മാത്രം അല്ലെങ്കിൽ രണ്ട് ആരോപണ വിധേയരെ മാത്രം ഞങ്ങൾ തല വെട്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും പറയുന്നത് ഏറ്റവും നല്ലൊരു തുടക്കം, കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു. ശ്രീ സജീവൻ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ പ്ലീസ്. ഞാൻ മുമ്പ് അതിനൊന്ന് പറഞ്ഞോളൂ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ. ഈ ശ്രീ ബെന്നി ബഹനാൻ ഇപ്പൊ തൃക്കാക്കര മണ്ഡലം 2011 രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ട് അവിടെ മത്സരിക്കുകയാണ്.
അതിന് മുമ്പ് അദ്ദേഹം 82 പിറവ മണ്ഡലത്തിൽ നിന്നാണ് ഒറ്റ തവണ കേരള അസംബ്ലിയിലേക്ക് വന്നത്. ഇത് രണ്ടാമത്തെ ടൈം മാത്രമേ ആവുന്നുള്ളൂ എന്ന് തന്നെയല്ല, അദ്ദേഹം MLA മാത്രമാണ്, പിന്നെ നിയമസഭാ കക്ഷിയുടെ ഭാരവാഹിത്വം ഉണ്ട്. അതല്ലാണ്ട് അദ്ദേഹം ഏതെങ്കിലും സ്ഥാനങ്ങൾ വഹിക്കുകയോ അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ആരോപണം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. മുമ്പ് കഴിഞ്ഞ തവണയും ശ്രീ സജീവൻ അദ്ദേഹം ആരോപണ വിധേയ അദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും അധികാര സ്ഥാനത്ത് ഇരിക്കുന്നില്ല. അഴിമതിയുടെ ആരോപണമാണ് MLA എന്നുള്ള, അതെ MLA എന്നുള്ള നിലയ്ക്കോ എന്നുള്ള അഴിമതി നടത്തിയ സാമ്പത്തികമായ അഴിമതി നടത്തിയതിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. അജിത്തിനും എനിക്കൊക്കെ അറിയാവുന്ന നമ്മൾ എത്രയോ ചർച്ചകളിൽ ഇത് കേട്ടതാണല്ലോ, നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കെ കേട്ട കാര്യമാണല്ലോ. അതിൽ ബെന്നി ബെഹനാനി സരിതയുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചർച്ച നടത്തിയിരുന്നു, അത് ഈ പറയുന്ന തെളിവായിട്ട് വന്നിട്ടുള്ള ദൃശ്യങ്ങളും അല്ല തെളിവായിട്ട് വന്നിട്ടുള്ള ഓഡിയോ കാസറ്റൊക്കെ ശരിയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അതൊരു ആരോപണമാണ്, അവർ എൻ്റെ ശബ്ദമല്ല എന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ആരോപണമുണ്ട്. ഈ ഒരു വലിയൊരു അഴിമതി, ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി, അതിലൊരു വലിയ സാമ്പത്തിക പ്രശ്നമുണ്ടല്ലോ സോളാറിൻ്റെ, ആ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഇടപെടുന്ന ഒരാൾ അത് അതേ മുഖ്യമന്ത്രി ആവണമെന്നോ മന്ത്രിയാവണമെന്നോ അല്ലെങ്കിൽ വേറെ MLA ആവണമെന്നോ ഒന്നുമില്ലല്ലോ. ബെന്നി ബെഹനാൻ ഇതിൽ ഇടപെട്ടു എന്നതിൻ്റെ ഒരു ആരോപണമാണല്ലോ. അത് ഞാൻ നേരത്തെ റഹീം പറഞ്ഞ പോലെ അത് കളങ്കമാണെന്ന് പറയുന്നില്ല, ആരോപണം. ആ ആരോപണമുള്ള ആളെക്കുറിച്ചാണ് പറയുക. അത് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ കൂടുതൽ തവണ മത്സരിച്ചുകൊണ്ടുള്ള അർത്ഥത്തിലല്ലോ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എന്തോ ഉദ്ദേശിച്ചിട്ടാണല്ലോ ഈ ബെന്നി ബെഹനാനെതിരെ ഒരു സൂചന നൽകിയത്. അങ്ങനെയുള്ള ഒരാൾ വീണ്ടും മത്സരിക്കുന്നു. KPCC അധ്യക്ഷൻ എങ്ങനെ ഈ മണ്ഡലങ്ങളിൽ പോയി പ്രസംഗിക്കും? അത് ശ്രീ ജോൺ അടക്ക എന്തായാലും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ രാമേന്ദ്ര മാസ്റ്ററിലേക്ക് എത്താം. ശ്രീ രാമേന്ദ്ര മാസ്റ്റർ ടെലിഫോൺ ലൈനിൽ ഉണ്ടല്ലോ. രാമേന്ദ്ര മാസ്റ്റർ, ദില്ലിയിലെ ഈ ചർച്ചകൾ കാണുമ്പോൾ ഈ അസ്വാഭാവികതയൊക്കെ തോന്നുന്നുണ്ടോ? കാരണം പഴയ രീതിയൊക്കെ വിട്ട് സുധീരൻ ഉന്നയിച്ച വിഷയങ്ങൾ പ്രസക്തമാണോ? ഉമ്മൻചാണ്ടി അവിടെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. എന്തായിരിക്കും ഒരു പക്ഷേ താങ്കൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടോ? മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതിൽ ധാരാളം കീഴ്വഴക്കങ്ങളുണ്ട്. ഈ ആരോപണ വിധേയരായ ആളുകൾ പലപ്പോഴും മന്ത്രി പദവി രാജിവെച്ചിട്ടുണ്ട്. മന്ത്രി പദവി രാജിവെച്ച ഇപ്പോ ലീഡർ മന്ത്രി പദവി രാജിവെച്ചു, അതുപോലെ പിന്നെ KP വിശ്വനാഥൻ രാജിവെച്ചു, ഞാൻ രാജിവെച്ചു. അത് ഒരാളും പാർട്ടിയിൽ അനിവാര്യരല്ല. അത് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു പാർട്ടിയിൽ ഞാൻ അനിവാര്യരാണ് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ നിലപാടല്ല. KPCC പ്രസിഡന്റ് VM സുധീരൻ ഈ പാർട്ടിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യും എന്ന് എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് പാർട്ടിയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. ആ വിജയ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കുക സ്വാഭാവികമായും. അത് പിന്നെ അത് നല്ല സ്പിരിറ്റിൽ എടുക്കുക. അതായത് ഈ പറയുന്ന ഇരിക്കൂരൊക്കെ ഉള്ള KC ജോസഫ് ഒക്കെ തന്നെ നാല് സീറ്റിൽ കൂടുതൽ ഒരാളെയും പറയുന്നില്ല. സ്വയം മാറിക്കൊടുക്കണം, പറയാൻ തയ്യാറല്ല. പക്ഷേ പൊതുവേ ഒരു മഹത്തായ പാരമ്പര്യം അത് കീഴ്വഴക്കം ഒക്കെ പാർട്ടിയിലുണ്ട്. അപ്പൊ അത് പഴയ പാരമ്പര്യവും പഴയ കീഴ്വഴക്കവും നോക്കി ഉചിതമായ തീരുമാനം എടുക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ ബാധ്യസ്ഥരാണ്. യെസ്, വളരെ വ്യക്തമായി ഞാൻ താങ്കളിലേക്ക് എത്താം. അവസാനമായി വളരെ ചുരുക്കി ശ്രീ ജോൺ, ഈ കാണിച്ച കോലാഹലങ്ങളും വാക്കേറ്റവും ക്ഷുഭിതനായ അവസ്ഥയൊക്കെ തന്നെ എങ്ങനെയായിരിക്കും? ഈ എല്ലാം പെട്ടെന്ന് മാറുമോ രണ്ട് ദിവസത്തിനുള്ളിൽ? അതോ ഈ മണ്ഡലങ്ങളിലൊക്കെ നേരത്തെ സൂചിപ്പിച്ച് സജീവൻ ഉന്നയിച്ചതുപോലെ അവിടെയൊക്കെ നിഴലിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോവുക? തൽക്കാലത്തേക്ക് ഹൈക്കമാൻഡിൻ്റെ ഇടപെടലും ഒക്കെ വരുമ്പോഴത്തേക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെങ്കിലും അതുപോലെ ചില പൊട്ടിത്തെറികൾ ഇവിടെ ഉണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സാധാരണ പൊട്ടിത്തെറിയേക്കാൾ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ മാറി വലിയൊരു സ്ഫോടനം തന്നെ കോൺഗ്രസിൽ ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങളുടെ പേരിൽ, അത് UDF ജയിച്ചാലും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലൊരു സർക്കാർ വന്നാലും ഇല്ലെങ്കിലും ഒരു വൻ സ്ഫോടനം തന്നെ ഉണ്ടാകും. ഒന്ന്, രണ്ട്, തെരഞ്ഞെടുപ്പ് സമയത്ത്
എങ്ങനെയൊക്കെ ഇപ്പോഴത്തെ സുധീരം ഉയർത്തിയിട്ടുള്ള മാനദണ്ഡ വിഷയത്തിൻ്റെ പേരിൽ ഒരു തീരുമാനം വന്നെങ്കിൽ പോലും, എങ്ങനെ വന്നാൽ പോലും ആ വിഷയം എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രചരണ ആയുധമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ശ്രീ 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 അജിത്ത്, അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു പാരമ്പര്യവും ആർജവും ഒക്കെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ ശ്രീ പ്രതീക്ഷ, നമ്മളൊരു യുദ്ധ കുരുക്ഷേത്ര യുദ്ധത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഈ ഈ പട നായകന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് സ്വന്തം അണികളെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ഒരു ഒരു പൊതുവായൊരു ഇഷ്യൂ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയും ഞങ്ങൾ അഞ്ചവർ നൂറ്റവർ എന്ന് മറ്റേ മഹാഭാരതത്തിൽ പറഞ്ഞ പോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവന്മാർക്കെതിരായിട്ടുള്ള പാണ്ഡവസേന എന്നുള്ള രീതിയിൽ ഈ ഇവരെല്ലാം കൂടെ അസ്ത്രശാസ്ത്ര വിശാരദരുമായി ഒറ്റക്കെട്ടായിട്ട് ആ യുദ്ധത്തിൽ ഇതിനകം തന്നെ അവർ അവരുടെ പടയണി വളരെ പുറകിലാണ് സർ. ഞങ്ങൾ വളരെ മുന്നിലാണ്. ഇടതുപക്ഷ ജനാധിപത്യം തന്നെയാണ്. പിന്നെ പിന്നെ എടുത്തുകൊണ്ട് മുമ്പിൽ നിർത്തുന്നവരെയെല്ലാം തന്നെ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ജനങ്ങൾ തന്നെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിരുന്ന വിധമുള്ള കളങ്കിതരാണ്. അല്ലാതെ എല്ലാം എല്ലാവരെയും മാറ്റി നിർത്തിയ ഒരു ക്ലീൻ സീറ്റിൽ ഒരു കാരണവശാലും കോൺഗ്രസിന് ഇന്നത്തെ സാധ്യത വരാൻ കഴിയില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഗൺ പോയിന്റിൽ നിന്നിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. അപ്പോൾ ശ്രീ ജോൺ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന കാലങ്ങളിൽ കോൺഗ്രസിനകത്ത് സ്ഫോടനാത്മകമായൊരു ഗ്രൂപ്പ് സ്ഫോടനം തന്നെ അവസാനമായി ശ്രീ സലീം എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞതുപോലെ അവരുടെ എൽ ഡി എഫിന്റെ മുന്നേറ്റം വടക്കാഞ്ചേരിയിലും തൃപ്പൂണിത്തുറയിലും നമ്മൾ കണ്ടു. പാവപ്പെട്ട കെ പി എസ് സിയിലേക്ക് ഉണ്ടായ അനുഭവവും പി രാജീവിനെ പോലെയുള്ള എറണാകുളത്തെ സി പി ഐ ജില്ലാ സെക്രട്ടറിക്ക് ഉണ്ടായ അനുഭവം ദിനേശ് മണിയുടെ ഒക്കെ അനുഭവം ഒക്കെ ആ മുന്നേറ്റം കണ്ടു. അവരാരെങ്കിലും കളങ്കിതരായത് കൊണ്ടോ ആരോപണ വിധേയരായത് കൊണ്ടോ മാറ്റി നിർത്തിയാണോ? അറിയില്ലല്ലോ, അത് നിങ്ങൾ പറയേണ്ടി വരും. പിന്നെന്താ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വേദിയിൽ ജനാധിപത്യ കേരളത്തോട് അത് വിശദീകരിക്കേണ്ടി വരും. ത്രയിൽ ഒരു പുതുമുഖമാണ് വരുന്നത്, സ്വരാജാണ് വരുന്നത് ബാബുവിനെ തളയ്ക്കാൻ. അല്ല, പി കെ ഗുരുദാസിന്റെ കണ്ണുനീരിന് സമാധാനം പറയേണ്ടി വരും. എന്ത് കണ്ണുനീര്? സമയ ഗുരുദാസിനെ നിങ്ങൾ രാഷ്ട്രീയ പ്രതിസന്ധി സ്ഥാനാർത്ഥി നിർണയ പ്രതിസന്ധിയാണെന്നും ചർച്ചാ വിഷയമായ ചർച്ചയിൽ പങ്കെടുത്ത ജെ അജിത് കുമാർ, വീക്ഷണം റെസിഡന്റ് എഡിറ്റർ, ഒപ്പം മാധ്യമപ്രവർത്തകരായ എ സജീവൻ, ജോൺ തോമസ്, സി പി എം നേതാവ് എ റഹീം, ഒപ്പം അഡ്വക്കേറ്റ് പി എസ് സലീം, കെ പി സി സി സെക്രട്ടറി രാമേന്ദ്രൻ മാസ്റ്ററും ഒപ്പം മാത്യു കുഴൽ നാടനും ചർച്ചയിൽ പങ്കെടുത്ത് നന്ദി അറിയിക്കുന്നു. ന്യൂസ് ആൻഡ് വിസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.